ക്ഷമിക്കട്ടെ മാഷെ, ദേഷ്യം പിടിക്കരുത്, ക്ഷമയോടെ മറന്നു നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വ്യക്തിപൂജ എന്നുള്ളത് പാർട്ടിയുടെ രീതിയല്ല അല്ലെ, പാർട്ടി അതിനെതിരാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി സൂര്യനാണ് എന്നൊരു പ്രയോഗം വന്നിരിക്കുകയാണ്. അത് അണികളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പല പാട്ടുകൾ വരുന്നു, പല പ്രതികരണങ്ങൾ വരുന്നു, അങ്ങനെ ഉണ്ടാകും. ആരാധന തനിക്കുമുണ്ട് എന്ന് ഇ പി ജയരാജനും പറയുകയാണ്. അപ്പോൾ വ്യക്തിപൂജയിലേക്ക് മാറിയോ പാർട്ടി? ഒരു സംശയമാണ്. വ്യക്തിപൂജയിലേക്ക് മാറിയിട്ടേയില്ല. ഞാനും വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അതല്ല എന്ന് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിന് വ്യക്തമാക്കി. നിങ്ങൾക്കത് എടുത്തു കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം നിങ്ങൾ നടപ്പിലാക്കുകയാണ്. അതിനൊരു മിനിറ്റ് വരാൻ ഞങ്ങളില്ല. നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്ത എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ പത്രസമ്മേളനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എങ്ങനെയാ പറഞ്ഞതെന്ന്. അത് പറയണോ? ഇനി വീണ്ടും പറയണോ? ഒന്നുകൂടെ പറഞ്ഞോളൂ. അന്വേഷണ ഏജൻസികൾ അടുത്തേക്ക് എത്തിയാൽ കത്തിപ്പോകുമെന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് അതന്നെയാ കാര്യം അതന്നെയാ പറഞ്ഞത്. അഗ്നി എന്ന് സാധാരണ പറയുന്നതിന് പകരം സൂര്യൻ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് കേന്ദ്ര ഏജൻസികൾ എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും വളരെ വ്യക്തതയോടുകൂടി ടാർഗറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, പിണറായി വിജയനിലേക്ക് അവരെന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യത്തിന് പത്രപ്രവർത്തകർ പറഞ്ഞത് ബി ജെ പിയും സി പി ഐയും തമ്മിലുള്ള അന്തർധാരയാണ് എന്നാണ്. ഞാനതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു അന്തർധാരയല്ല, അത് അങ്ങോട്ട് എത്തുന്നില്ല, എത്താനാവില്ല, സൂര്യൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ അത് കരിഞ്ഞു പോവും എന്നാ പറഞ്ഞത്. അത് അതിലൊരു വ്യക്തിപൂജയില്ല. അത് ശരിയായ ഉദാഹരണമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, അത്രയേ ഉള്ളൂ. അതായത് സൂര്യൻ എന്നുള്ള ഒരു പ്രയോഗം അന്വേഷണ ഏജൻസികൾക്ക് എത്താൻ കഴിയില്ല എന്നത് ഉദ്ദേശിച്ചു മാത്രമാണ്. എത്താൻ കഴിയില്ല, അത്രയും ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതേ പറഞ്ഞു, എടുത്ത് നോക്കുവോ അന്നത്തെ ടേപ്പ്. പ്രയോഗം നമ്മുടെ മുന്നിൽ കിടക്കുന്നു, അതൊരു പാട്ടായി, അതൊരു തിരുവാതിരക്കളിയായി എത്തുന്നു. അതിനെ ആ ഘട്ടത്തിൽ അതൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടാണ് ഈ കഴുകനെ കുറിച്ചും കുതിരയെ കുറിച്ചുമുള്ള ഫാൻസ് അസോസിയേഷനുകളുടെ പാട്ടുകൾ ഉണ്ടാവുന്നു, വീരാരാധന എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ മാഷെ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഓട് അണികൾക്ക് വീരാരാധനയാണോ ഉണ്ടാവേണ്ടത്? അത് പാർട്ടിയുമായി സമരസപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്ര ബന്ധമല്ലേ ഉണ്ടാവേണ്ടത്? കാരണം ഇത് വീരാരാധന ഉണ്ടായാൽ പിന്നീട് വിമർശനം നടക്കില്ല. പാർട്ടി വിശ്വസിക്കുന്നത് അടിസ്ഥാനമായി ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിലാണ്. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ, അപ്പോ ആ വീരാരാധന എന്നുള്ള പദപ്രയോഗം ആ പാർട്ടിയുടെ അടിസ്ഥാന ആശയത്തിനു തന്നെ ഘടകവിരുദ്ധമല്ലേ എന്നതാണ് എന്റെ ചോദ്യം. വീരാരാധന എന്ന് പറയുന്നത് മാർസത്തോടാണ്. മാർസിസത്തോടാണ് വീരാരാധന, വ്യക്തിയോടല്ല. അത് വ്യക്തിയോടല്ല. അങ്ങനെ ഒരു പ്രയോഗം എൽ ഡി എഫ് കൺവീനറിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അതും കൂടിയാണ് പ്രത്യേകിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. ഒരു സീരീസിന്റെ കൺവീനർ മാത്രമല്ല, വീരാരാധന പല രീതിയിൽ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് AKG കേരളത്തിലെ വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രത്യേകിച്ച് കുടിയൊഴിപ്പിക്കൽ സംഭവങ്ങൾക്ക് വിധേയമാവുന്ന കർഷകരോടൊപ്പം ചേർന്ന് അമരാവതി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിരാഹാര സമരം നടത്താറുണ്ട്. ആ നിരാഹാര സമരം AKG നടത്തുമ്പോൾ ആ നിമിഷം മുതൽ നിരാഹാരം കിടക്കുന്ന ചിലരെ പറ്റി വാർത്തയായിട്ടും അതുപോലെ തന്നെ വിശകലനമായിട്ടും പിന്നീട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ AKG എപ്പോഴാണോ നിരാഹാരം അവസാനിപ്പിക്കുന്നത് അതുവരെ നിരാഹാരത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന സാധാരണ മനുഷ്യരുണ്ട് കേരളത്തിൽ അന്ന്. അതൊക്കെ സൂചിപ്പിക്കുന്നത് AKGയോട് കാണിക്കുന്ന, AKG എടുക്കുന്ന നിലപാടിനോട് കാണിക്കുന്ന ആദരസൂചകമായ രീതി തന്നെയാണ്. ഇതെല്ലാം അച്ചിലിട്ട് വാർത്ത പോലെ ഒരു പ്രത്യേക രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ധരിക്കാൻ പാടില്ല.
മനുഷ്യർ പല രീതിയിലും ആളുകളെ കാണുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അവരവരെ അവരുടേതായ രീതിയിൽ അവരെ അതിനെ കാണാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതാപരമായ കാര്യമാണ്. ഇതെല്ലാം അച്ചിലിട്ട് ഒരു വാർത്തെടുത്ത പോലെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ലോകത്തെമ്പാടും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാരിലും അല്ലാത്തവരിലും ഉള്ളത് എന്നുള്ള പൊതുവൽക്കരിക്കപ്പെടുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ. ആശയപ്രപഞ്ചത്തിന് നല്ല സ്വാധീനമുണ്ട് അവിടെ. ശരിയാണ്, അത് നമ്മൾ കാണണം. ആശയപ്രപഞ്ചം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതി തന്നെ, അതായത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് ആശയപ്രപഞ്ചമെങ്കിലും ഈ ആശയപ്രപഞ്ചത്തിന് സ്വതന്ത്രമായിട്ട് നിൽക്കാനാവുന്നുണ്ട്. ഈ ആശയത്തിന് കണ്ണി ചേർക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ അത് പിന്നീടൊരു ഭൗതിക ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൗതിക ശക്തിയായിട്ട് മാറിയാൽ ഭൗതിക ഉൽപ്പന്നം തന്നെയായ ആശയപ്രപഞ്ചത്തിൻ്റെ കരുത്തുറ്റ ഇടപെടലിൻ്റെ ഭാഗമായി ഭൗതിക പ്രപഞ്ചം തന്നെ മാറുന്നുണ്ട്. ഇതാണ് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. പക്ഷെ അവിടെയാണ് പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ വളരെ പെട്ടെന്ന് ലഘൂകരിക്കുന്നതായി ഒരു സംശയം ഉണ്ടാവുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ വീരാരാധന എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാൻസ് നമുക്ക് തള്ളിക്കളയാം. ഫാൻസ് എന്നൊരു ആശയമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആശയപരമായ കാര്യങ്ങളെയാണ് ഈ അനുയായികൾ ഉണ്ടാവാം, അത് ആശയങ്ങൾക്കാണ്, വ്യക്തികൾക്കല്ലല്ലോ. അതെ അതെ, വ്യക്തികൾക്കല്ല.